കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. ഇഡിയുടെ കൈവശമുള്ള രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അപേക്ഷയാണ് കലൂർ PMLA കോടതി തള്ളിയത്. കൂടാതെ മുഖ്യപ്രതി PP കിരണിനെതിരെ 3.5 കോടി രൂപ തട്ടിയെന്ന പരാതിയിൽ വീണ്ടും കേസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പരാതിയിലാണ് കേസ്. PP കിരണിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 17 മാറ്റി. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത മുഴുവൻ രേഖകളും തങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തങ്ങൾക്കും വേണമെന്ന ഒരു ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല, ഈ കേസിൽ ആകെ 100+ രേഖകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. 96 രേഖകൾ ക്രൈംബ്രാഞ്ച് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും രേഖകൾ അന്വേഷണ സംഘം പുതുതായി കണ്ടെത്തിയ തെളിവുകൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത്. എന്നാൽ ED ഇതിനെ ശക്തമായി തന്നെ എതിർത്തു. അന്വേഷണം തടസ്സപ്പെടുത്താനാണ്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിലെ ഉന്നതരിലേക്ക് നീങ്ങുന്ന അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ രേഖകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു ED വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ആവശ്യം തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണ വിവരങ്ങൾ കൈമാറാനാകില്ല എന്ന ED വാദവും പൂർണ്ണമായും തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ പറഞ്ഞത് ED വിശുദ്ധ പശുവല്ലെന്നും അന്യായമായ കേസുകൾ എടുക്കുന്നുണ്ട് എന്നും ഈ രേഖകൾ ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല എന്നുമുള്ള ഒരു കാര്യമായിരുന്നു പ്രധാനമായും ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.